നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി മുക്കിൽ പീടികയിൽ അജ്ഞാതർ വീട്ടിൽ ആക്രമണവും ഭീകരാന്തരീക്ഷവും സൃഷ്ടിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 ശേഷം ഗൃഹനാഥനായ ടി പി സലീം പള്ളിയിലേക്ക് പോയ സമയത്താണ് വീടിന് നേരെ വ്യത്യസ്ത രീതിയിലുള്ള ആക്രമണം നടന്നത്. ചാലിശ്ശേരി മുഖിലെ പീടിക സെന്ററിലുള്ള തേവരിപ്പറമ്പിൽ സലീമിന്റെ വീട്ടുമുറ്റത്ത് റബ്ബർ കിടക്ക പോലുള്ള സാധനങ്ങളും മറ്റും കൂട്ടിയിട്ട് എന്തോ ദ്രാവകം ഉപയോഗിച്ച് കത്തിക്കുകയും വലിയ ശബ്ദത്തോടുകൂടി അഗ്നി പടരുകയുമാണുണ്ടായത്. ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ പുറത്തേക്ക് വന്നപ്പോൾ വീട്ടുമുറ്റത്ത് തീ പടരുന്നതും പൊട്ടിത്തെറിക്കുന്ന വിധത്തിലുള്ള ശബ്ദവുമാണ് കേട്ടതെന്ന് പറയുന്നു. ആരെയും കാണുവാനും സാധിച്ചില്ല. റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ പൊതുവെ എല്ലാവരും പള്ളിയിലായ സമയത്തുണ്ടായ സംഭവം പരിഭ്രാന്തിക്കിടയാക്കി. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിന് പുറത്തുനിന്നും അതിഭയങ്കരമായ ശബ്ദം കേട്ടുമെന്നും വീട്ടുകാർ പുറത്തു വന്നപ്പോൾ തീ ആളിക്കത്തുന്നതല്ലാതെ ആരെയും കാണാനായില്ലെന്നും ഗൃഹനാഥൻ സലീം പറഞ്ഞു. ബഹളം കേട്ടെത്തിയ പ്രദേശവാസികളും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് തീ കെടുത്തിയതെന്നും പട്ടാപ്പകൽ നടന്ന അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ, വാർഡ് മെമ്പർ സാഹിറ ഖാദർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരും സ്ഥലത്തെത്തി. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് സംഭവത്തിന്റെ ദുരൂഹതകൾ നീക്കണമെന്നും സമാധാന ജീവിതം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ചാലിശ്ശേരിയിൽ വീട്ടമ്മയെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി രാജനുമായി ചാലിശ്ശേരി പോലീസ് തെളിവെടുപ്പ് നടത്തി. കമ്പനിപ്പടിയിലെ സിവിൽ സപ്ലൈസ് ഗോഡൌണിലെ ജീവനക്കാരിയും രണ്ടു കുട്ടികളുടെ അമ്മയുമായ ബബിതയെയാണ് ഇരുമ്പ് കമ്പി കൊണ്ട് രാജൻ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. ഭർത്താവിൽ നിന്നും അകന്ന് ഏതാനും മാസങ്ങളായി ബബിത രാജനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സ്വന്തം ഭർത്താവിനൊപ്പം ബബിത താമസമാക്കിയതാണ് പ്രതിയെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 ശേഷമാണ് വീട്ടമ്മയെ പ്രതി ആക്രമണത്തിനിരയാക്കിയത്. ഇരുമ്പുവടിയുമായി എത്തിയ രാജൻ ബബിതയെ തലക്കടിച്ചും കുത്തിയും വീഴ്ത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇയാളെ സംഭവസ്ഥലത്ത് നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. പാലക്കാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി റോഡ് ഷോ സംഘടിപ്പിച്ചു. തിരുവേഗപ്പുറം മുതൽ മുളയൻകാവ് വരെയായിരുന്നു റോഡ് ഷോ നടത്തിയത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു യാത്ര. ചിഹ്നമായ ശാന്തിയുടെ ചിഹ്നമായ സമാധാനയുടെ ചിഹ്നമായ ഉയർച്ചയുടെ ചിഹ്നമായ വളർച്ചയുടെ ചിഹ്നമായ പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റോഡ് ഷോ കഴിഞ്ഞ ദിവസമാണ് കൊപ്പത്ത് നടന്നത്. ജില്ലാതിർത്തിയായ തിരുവേപ്പുറ ചെക്ക് പോസ്റ്റിൽ നിന്നും ആരംഭിച്ച് തിരുവേഗപ്പുറ, കൊപ്പം, വിളയൂർ, കുൽക്കല്ലൂർ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി മുളയങ്കാവ് സെന്ററിൽ റോഡ് ഷോ സമാപിച്ചു. 100-ൽ പരം ബൈക്കുകളിലും മറ്റു വാഹനങ്ങളിലുമായി നിരവധി പ്രവർത്തകരാണ് റോഡ് ഷോയിൽ അണിനിരുന്നത്. യു ഡി എഫ് നേതാക്കളായ സി പി മുഹമ്മദ്, കെ പി വാപ്പുട്ടി, റിയാസ് മുക്കോളി, ജിതേഷ് മോഴിക്കുന്നം, ഇ മുസ്തഫ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റന്തളം, കെ കെ ഷെരീഫ്, കമ്മുക്കുട്ടി എടത്തോൾ, പി ടി മുഹമ്മദ് കുട്ടി, കെ ആർ നാരായണസ്വാമി, എം രാധാകൃഷ്ണൻ, നീലടി സുധാകരൻ, പി ടി അവറാൻ, ടി ഐദ്രു, വി ഹുസൈൻകുട്ടി, കെ എ റഷീദ്, കെ കെ അസീസ്, പി കെ എം ഷെഫീഖ്, ജയശങ്കർ കൊട്ടാരത്തിൽ, സി പി മുസ്തഫ തുടങ്ങി നിരവധി നേതാക്കൾ റോഡ് ഷോയിൽ അണിനിരന്നു. പാലക്കാട് പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ കൊപ്പത്ത് നടന്നു. 4-ാം ഘട്ട പ്രചരണത്തിന്റെ ഭാഗമായാണ് തിരുവേഗപ്പുറം മുതൽ കൊപ്പം വരെ റോഡ് ഷോ നടത്തിയത്. പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പട്ടാമ്പി മണ്ഡലത്തിലെ 4-ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് റോഡ് ഷോ നടത്തിയത്. തിരുവേഗപ്പുറ അമ്പലനടയിൽ നിന്നുമായിരുന്നു റോഡ് ഷോ ആരംഭിച്ചത്. തുടർന്ന് കൊപ്പത്ത് സമാപിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ കർമ്മധീരനായ ആദർശധീരനായ പ്രവർത്തകർ അണിചേർക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ കർമ്മധീരനായ പ്രവർത്തകർ അണിചേർന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശിവദാസ്, മധ്യമേഖലാ ട്രഷറർ പി മനോജ്, മണ്ഡലം പ്രസിഡന്റ് എം കെ സുനിൽകുമാർ, വി സുധീർ, ടി രാജൻ തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. സി സി ടി വിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സി സി ടി വിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക്
89 43 35 14 00 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. സംസ്ഥാന പാതയിൽ കാളച്ചാലിൽ കായ കയറ്റി വന്ന ഗുഡ്സ് ഓട്ടോ ബൈക്കിലിടിച്ചു മറിഞ്ഞ ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികരായ പോത്തന്നൂർ സ്വദേശി ദിവാകരൻ, ഭാര്യ സീന എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദിവാകരന്റെ നില ഗുരുതരമായതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പട്ടാമ്പി പള്ളിപ്പുറത്ത് യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പട്ടാമ്പി പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ സമീപം റെയിൽവേ ട്രാക്കിലാണ് യുവാവിന്റെ മൃതദേഹം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. സുമാർ 40-45 വയസ്സിനും ഇടയിൽ പ്രായം തോന്നിക്കും. സംഭവത്തെ തുടർന്ന് തൃത്താല പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇവിടെ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് പോലീസ് അറിയിച്ചു. ഇതോടെ നുള്ളിയറി വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.